നമസ്കാരമുണ്ട്, ഞാൻ സുനിലാണ്, അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി. ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിൽ നിന്ന് 30 കിലോമീറ്റർ മാറിയാണുള്ളത്. മലയിഞ്ചി എന്ന് പറയും സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു 3 ഏക്കർ ഏറ്റവും ചീപ്പ് റേറ്റിലുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നിലവിൽ നമുക്ക് ടാർ റോഡിൽ നിന്ന് നമുക്ക് 1 കിലോമീറ്ററോളം ഇതുപോലെ ഓഫ് റോഡുണ്ട്. പിക്കപ്പ്, ജീപ്പ് മുതലായ വാഹനങ്ങളൊക്കെ നമുക്ക് സൈറ്റിൽ എത്തിച്ചേരുന്നതാണ്. മൺവഴിയാണ്. ഇങ്ങനത്തെ മൺവഴിയിൽ കൂടെയാണ് നമുക്ക് 1 കിലോമീറ്റർ യാത്രയുള്ളത്. സ്ഥലം നല്ല കിടു സ്ഥലമാണ് കേട്ടോ, ഏറ്റവും ചീപ്പ് റേറ്റിനുള്ള സ്ഥലമാണ്. നമ്മളീ പോകുന്ന വഴിക്കൊക്കെ പ്രധാന കൃഷി റബ്ബർ അതുപോലെ കൊക്കോയൊക്കെയാണ് കൃഷിയായിട്ടുള്ളത്. ഈ വഴി പഞ്ചായത്ത് വഴിയാണ്, ഭാവിയിൽ ഈ വഴി ക്ലിയറായിട്ട് വരുന്നതാണ്. ഈ സ്ഥലമുള്ളത് ഒരു കുന്നിൻ്റെ ടോപ്പിലാണ്. ഞങ്ങളിങ്ങനെ കയറ്റം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. പിക്കപ്പൊക്കെ കയറി വരുന്നതാണ്, തടിയൊക്കെ എടുക്കാൻ വേണ്ടി ഇവിടെ പിക്കപ്പൊക്കെ കയറി വരുന്നതാണ്. അതുപോലെ ജീപ്പൊക്കെ കയറി വരുന്നതാണ്. ഓഫ് റോഡ് വണ്ടി എല്ലാം ടോപ്പിൽ കയറി വരും. തടിയൊക്കെ മുറിച്ച് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയതാണ്, പിക്കപ്പിലാണ് കൊണ്ടുപോയിരിക്കുന്നത്. നമ്മൾ നമ്മുടെ സ്ഥലത്തിലേക്ക് പോകുന്ന വഴിക്കെല്ലാം കൃഷിയായിട്ട് റബ്ബർ തന്നെയാണുള്ളത്. നിലവിൽ വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറാണിതൊക്കെ. അങ്ങനെ നമ്മൾ 1 കിലോമീറ്ററോളം ഏകദേശം നടന്ന് സൈറ്റിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് സ്ഥലം. പിക്കപ്പ് കയറി വരും കേട്ടോ സൈറ്റിൽ. ഞങ്ങൾ ഓട്ടോയ്ക്ക് വന്നുകൊണ്ട് 1 കിലോമീറ്റർ നടക്കേണ്ടായി വന്നു. ഇതും പഞ്ചായത്ത് വഴിയാണ്, നമ്മുടെ സൈറ്റിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെയാണ് വഴിയുള്ളത്. സ്ഥലം കയ്യാലയൊക്കെ വെച്ച് തിരിച്ചിട്ടുണ്ട്. സ്ഥലത്തിൻ്റെ താഴെ സൈഡ് പുഴയാണ് കേട്ടോ. മൊത്തം 3 ഏക്കറാണ് ആധാരം, 3 ഏക്കർ സ്ഥലമുള്ളൂ, ഫുൾ ആധാരമാണ്. ഡോക്യുമെൻ്റ് ഫുള്ളായിട്ട് ക്ലിയറാണ്. നിലവിൽ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് റബ്ബറാണുള്ളത്. 250 ഓളമാണ് റബ്ബറുള്ളത്. റബ്ബറൊക്കെ നല്ല റബ്ബറാണ്. ഇപ്പം വെട്ടുന്നില്ല, ഒരു സൈഡ് ഫുള്ളൊന്നും വെട്ടിയിട്ടില്ല, കുറച്ചേ വെട്ടിയിട്ടുള്ളൂ റബ്ബർ. സ്ഥലത്തിൻ്റെ ഷേപ്പ് ഇതുപോലെ കയ്യാലയൊക്കെ വെച്ച് തിരിച്ച് തട്ടുതട്ടായിട്ടാണ്. ഇത് നേരത്തെ ഒരു വീടാണ്, മൺവീടായിരുന്നു. ഇപ്പോൾ താമസമൊന്നും ഇല്ലാത്ത ഏരിയയാണ്. വെള്ളത്തിന് ഈ ഭാഗത്ത് ഓലി ഉണ്ടായിരുന്നു, അപ്പം മണ്ണ് വന്ന് മൂടിക്കിടക്കുവാണ്. താമസം ഇല്ലായിരുന്നു, 10-20 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നില്ലാത്തതുകൊണ്ട് വെള്ളത്തിൻ്റെ ചാലൊക്കെ അടഞ്ഞു പോയിട്ടുണ്ട്. നമ്മളത് ക്ലിയർ ചെയ്തെടുക്കണം.
പഴയ വീടിൻ്റെ തറയാണിത്. നല്ല വ്യൂ ഒക്കെ ഉള്ള ഏരിയ ആണ്, ഹോം സ്റ്റേക്കൊക്കെ അനുയോജ്യമായ സ്ഥലമാണ്. നമ്മുടെ സ്ഥലത്തിൻ്റെ ഫ്രണ്ട് വ്യൂ ഇതൊക്കെയാണ്, നല്ല വ്യൂ ഉള്ള ഏരിയ ആണ്. കുന്നിൻ്റെ ടോപ്പിൽ ഒരു വീടൊക്കെ ഉണ്ട് കേട്ടോ. താഴെയാണ് പുഴയുള്ളത്. നിലവിൽ വെള്ളം കുറവാണ്, വേനലായതുകൊണ്ട് വെള്ളം കുറവാണ്. ഇവിടെ നിന്നാൽ കാണത്തില്ല, ഒഴുക്കുണ്ടായി മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. സ്ഥലത്തിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് കേട്ടോ, കയ്യാലെ വെച്ച് തിരിച്ചിട്ടുണ്ട്. ഓരോ തൊട്ടിയും കയ്യാലെ വെച്ച് തിരിച്ച് മേളിലേക്ക് പോയേക്കുവാണ്. റബ്ബറൊക്കെ ഈ കാണുന്നതാണ്. മെയിനായിട്ട് റബ്ബർ തന്നെയാണ്, അതുപോലെ ഇടയ്ക്കോടെ കുറച്ച് കവുങ്ങുണ്ട്, അതുപോലെ കുറച്ച് കൊക്കോയുണ്ട്, അഞ്ചെട്ട് പ്ലാവുണ്ട്, അതുപോലെ കുറച്ച് കശുമാവുണ്ട്. ഇവയൊക്കെയാണ് കൃഷിയായിട്ടുള്ളത്. അടിക്കാടൊന്ന് കത്തിപ്പോയതുകൊണ്ടാണ് ഇതൊക്കെ ഉണങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. ഉണങ്ങി നിൽക്കുന്നതാണ്. തൊട്ട അടുത്ത പറമ്പിലുള്ള ഒരാൾ തീയിട്ടപ്പം, സ്വന്തം പറമ്പിൽ തീയിട്ടപ്പം ഇങ്ങോട്ട് കയറി പിടി തീ പിടിച്ചതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കത്തിക്കിടക്കുന്നത്. സ്ഥലം നല്ല കിടുക്ക സ്ഥലമാണ് കേട്ടോ. തെളിച്ചെടുക്കാൻ എളുപ്പമുണ്ട്, ഇങ്ങനെ കത്തിക്കിടക്കുന്നതുകൊണ്ട് തെളിച്ചെടുക്കാൻ എളുപ്പമുണ്ട്. തെളിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല കിടുപ്പറമ്പാണ്. സ്ഥലമൊക്കെ ഇല്ലാത്തവർക്കൊക്കെ കൃഷിയൊക്കെ ചെയ്യാനൊക്കെ നല്ല സ്ഥലമാണ് കേട്ടോ. ഇതുണ്ടോ, റബ്ബറൊക്കെ നല്ല റബ്ബറാണ്. ഇത് കാട് പിടിച്ച് കിടന്നുകൊണ്ടാണ് ഇത് കത്തിപ്പോയത്. നേരത്തെ ഈ സ്ഥലത്തിൻ്റെ വീഡിയോ ഞങ്ങൾ ഒന്ന് ചെയ്തിരുന്നു. അപ്പം മൊത്തം കാടായിരുന്നു, കയറി ഇറങ്ങി നടക്കാൻ വരാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം തീ കത്തിപ്പോയതുകൊണ്ട് നമുക്ക് കയറി ഇറങ്ങി ഏകദേശം സ്ഥലത്തിൻ്റെ ഫുള്ള് ഭാഗം നമുക്ക് കാണിക്കാൻ പറ്റുന്നതാണ്. റബ്ബറൊക്കെ വലിയ റബ്ബറാണ്, വണ്ണമുള്ള മരമാണ് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെയുള്ള കമ്പുകളൊക്കെ നിൽപ്പുണ്ട്, നമ്മൾ വെട്ടി ക്ലിയർ ചെയ്തെടുക്കണം. ആ കാണുന്ന ഒരു പ്ലാവാണ്, ചക്ക കായ്ക്കുന്ന പ്ലാവാണ്. നിലവിൽ റബ്ബർ വെട്ടുന്നില്ല. ചെറിയ ബഡ്ജറ്റിലൊക്കെ സ്ഥലം നോക്കുന്നവർക്ക് അനുയോജ്യമായ സ്ഥലമാണ് കേട്ടോ. കൃഷി ചെയ്ത് ജീവിച്ചാൽ ഒരു കുടുംബത്തിന് സൂപ്പറായിട്ട് ജീവിക്കാനുള്ള വരുമാനം കിട്ടും. നിലവിൽ വരുമാനം കുറവാണെങ്കിലും പുതിയ കൃഷികളൊക്കെ ചെയ്താൽ മതി. കായ്ക്കുന്ന രണ്ട് മൂന്ന് തെങ്ങുകളൊക്കെ ഉണ്ട് ഇതിൽ. അതെല്ലാം കയ്യാലെ വെച്ച് തിരിച്ചേക്കുവാണ്.
അങ്ങനെ ഏകദേശം സ്ഥലത്തിൻ്റെ പകുതിയോടെ എത്തിയിട്ടുണ്ട്. മേളിലേക്ക് കുറച്ചുകൂടെ സ്ഥലമുണ്ട് കേട്ടോ. ഓവറായിട്ടുള്ള ചെരിവ് നമുക്കില്ല ഇവിടെ. ഇങ്ങനെ ഈ കാണുന്ന രീതിക്കാണ്, തട്ടുതട്ടായിട്ടാണ് ഭൂമിയുടെ ഷേപ്പ്. റബ്ബർ ആയതുകൊണ്ട് ഫ്ലാറ്റ് ഓറം വെട്ടിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഓവറായിട്ടുള്ള ചെരിവ് തോന്നത്തില്ല. ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില, ലാസ്റ്റ് വില 800,000 രൂപയാണ്. 3 ഏക്കറും കൂടെ കൂടിയാണ് 800,000 രൂപ. ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ്. കുറഞ്ഞ ബഡ്ജറ്റിലൊക്കെ സ്ഥലം ആവശ്യമുള്ളവർക്ക് നല്ല സ്ഥലമാണ് കേട്ടത്. മഴക്കാലത്ത് നല്ല കോടമഞ്ഞൊക്കെയുള്ള ഏരിയയാണ്. താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. റിസോർട്ട് ചെയ്യാനൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് കേട്ടോ. വണ്ണപ്പുറത്ത് നിന്ന് നമുക്കിങ്ങോട്ട് ഏകദേശം ഒരു 30 കിലോമീറ്ററാണ് ദൂരമുള്ളത്. അതുപോലെ തൊടുപുഴയിൽ നിന്ന് നമുക്ക് 30 കിലോമീറ്ററാണ് ദൂരമുള്ളത്. നേരത്തെ ഈ സ്ഥലത്ത് താമസം ഉണ്ടായിരുന്നായിരുന്നു. അപ്പോഴിവിടെ ഓലി ഉണ്ടായിരുന്നു, വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ താമസം ഇല്ലാത്തതുകൊണ്ട് ഓലി മണ്ണൊക്കെ മൂടിക്കിടക്കുവാണ്. നമ്മളത് ക്ലിയർ ചെയ്തെടുത്ത് കഴിഞ്ഞ് നമുക്ക് വെള്ളമൊക്കെ കിട്ടുന്നതാണ്. നമ്മുടെ സ്ഥലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെയുള്ള പഞ്ചായത്ത് വഴിയാണിത്. ഭാവിയിൽ ഇത് ഓപ്പണായി പോകുന്ന വഴിയാണ്. നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെയുള്ള പഞ്ചായത്ത് വഴിയിൽ നിന്നാണ് കുളമാവ അതുപോലെ ഉപ്പൂന്നിലേക്കൊക്കെ പോകാൻ പറ്റിയ വഴിയാണിത്. വീതിക്കാണ് വഴി ചെയ്തിരിക്കുന്നത്. സ്ഥലത്തിൻ്റെ മൊത്തവില 800,000 രൂപയാണ് കേട്ടോ. 3 ഏക്കറിനും കൂടെ കൂടെയാണ്. അപ്പോൾ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്.